നമ്മുടെ സ്ലം സ്ലംഡോഗ് മില്യണയറിലൂടെ പ്രശസ്തനായ ദേവ് പട്ടേൽ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായി അഭിനയിച്ച മങ്കി മാൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ വലിയ പട്ടണത്തിലെ അതായത് ബോംബെയാണ് പടത്തിൽ ഉദ്ദേശിക്കുന്നത് അതിലെ താഴെത്തട്ടിലെ ഫൈറ്റ് ക്ലബിൽ ഹനുമാനെ സൂചിപ്പിക്കുന്ന ഒരു വാനരന്റെ മുഖം അണിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന മുൻ നിശ്ചയിച്ച പ്രകാരം എതിരാളിക്ക് മുമ്പിൽ മനപൂർവ്വം തോറ്റുകൊടുക്കുന്ന മങ്കിമാൻ അതിൽ നിന്ന് ലഭിക്കുന്ന ആ വേദനയും നീറ്റലും ഒന്നും അവന് ഒന്നുമായിരുന്നില്ല അതിലും വലിയ പകയുടെ നീറ്റൽ അവന്റെ ഉള്ളിൽ ആൾ കത്തുന്നുണ്ടായിരുന്നു ആ പകയുടെ കഥയാണ് മങ്കിമാൻ എന്ന സിനിമ കിഡിലൻ സ്റ്റണ്ട് കോറിയോഗ്രാഫിയാണ് പടത്തിന്റെ പോസിറ്റീവായിട്ട് ആദ്യം തന്നെ പറയേണ്ടത് പലയിടങ്ങളിലും നമ്മുടെ ജോൺ വിക്കിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന സ്റ്റണ്ട് രംഗങ്ങൾ ആക്ഷൻ ിലെ അന്യായമായ ചെടലത പടത്തിന് വല്ലാത്തൊരു മൈലേജ് നൽകുന്നുണ്ട് അവസാനത്തെ അരമണിക്കൂറാണ് പടത്തിന്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം പെർഫോമൻസിൽ ആദ്യം തന്നെ പറയേണ്ടത് സംവിധായകനും നായകനുമായ ദേവ് പട്ടേലിന്റെ തന്നെയാണ് ആ ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം ഫിസിക്കലി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പകയിൽ വളർന്നു വന്ന ആ ഒരു കഥാപാത്രമായിട്ട് പെർഫോമൻസ് വൈസ് തകർത്തിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം വിപിൻ ശർമ്മ സിക്കന്ധർ ഖേർ ശോഭിത ദൂലിപാല അശ്വിനി കൽഷേഖർ മക്രാന്ദ്ദേശ് പാണ്ഡെ തുടങ്ങിയവർക്കൊപ്പം നമ്മുടെ സാഹിർ ഹുസൈൻ വരെ താരനിരയിലുണ്ട് നമ്മുടെ ദേശീ സംഗീതവും വെസ്റ്റേണും ബ്ലെൻഡ് ചെയ്തൊരുക്കിയ ജഡ് കൂർസലിയുടെ മ്യൂസിക് കൊള്ളാമായിരുന്നു അതുപോലെ തന്നെ ഷാരോൺ മേയറിന്റെ സിനിമാറ്റോഗ്രഫി ഡേവിഡ് ജാങ്സോ ടിം മുറൽ ജോ ഗാഡ്സോ എന്നിവരുടെ എഡിറ്റിംഗും കളർ ഗ്രേഡിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ മിത്തോളജി ഒപ്പം നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റവും അതിന്റെ പോരായ്മകളും ഒക്കെ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ സിനിമയിൽ ഉപയോഗിച്ച വിധവും പ്രശംസനീയമാണ് ഇതൊക്കെയാണെങ്കിലും യാതൊരു പുതുമയുമില്ലാത്ത നമ്മൾ ഇന്ത്യക്കാർ പലതവണ കണ്ടുമെടുത്ത പ്രമേയമാണ് ഈ പടത്തിന്റെ പ്രധാന നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത് ഒപ്പം യാതൊരു വിധത്തിലും ഇമോഷണലി നമുക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നുമില്ല എന്നുള്ളതും ഒരു പ്രശ്നമായി തന്നെ തോന്നി ചിലയിടങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ലാഗ് വലിച്ചു നീട്ടിയിട്ടുള്ള സംഭാഷണങ്ങൾ വിശദീകരണങ്ങൾ ഉദാഹരണത്തിന് ഇപ്പൊ ദീപാലി എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്തരത്തിലുള്ള സ്പൂൺ ഫീഡിംഗ് ഒക്കെ പടത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് എങ്കിലും സംവിധായകൻ എന്ന നിലയിൽ ദേവ് പട്ടേലിന്റെ നല്ലൊരു തുടക്കമാണ് മങ്കിമാൻ ഞാൻ ഈ പടത്തിന് ത്രീ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് റേറ്റിംഗ് നൽകും ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ആക്ഷൻ മൂവിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്ക് കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുമല്ലോ പടം ഡിജിറ്റലി അവൈലബിൾ ആണ് ാണ് ഈ സിനിമ ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദി മിക്സഡ് ആണ് ഇതിന്റെ പല ഡയലോഗുകളും ഇതൊരു ഹോളിവുഡ് ഫിലിം ആയതുകൊണ്ടാവാം എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നത് എന്നാലും വളരെ താഴേക്കിടയിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ ട്രാൻസ്ജെൻഡേഴ്സ് വരെ വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് അല്പം അതിശയോക്തി തന്നെയായിരുന്നു എന്ന് പറയാതറിയ